നമസ്കാരം. ഒടുവിൽ പി കെ നവാസ് ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഖേദം, താൻ ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചിട്ടില്ല, മോശം പരാമർശം നടത്തിയിട്ടില്ല, സ്ത്രീകളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, അവരെ ലിംഗസമത്വത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ്, അവർ സഹോദര തുല്യരാണ് എന്നൊക്കെ കുറേ വായ്മൊഴി മുത്തുകൾ ഇപ്പോൾ ഒരു പത്രക്കുറിപ്പായി പുറത്തിറക്കിയിട്ടുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ ഈ പി കെ നവാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കടവായിൽ ഒരു പല്ലെങ്കിലും ആരെങ്കിലും അടിച്ചു തെറിപ്പിക്കാൻ തോന്നിയാൽ അയാളെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മാതിരിയുള്ള പെരും നുണകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വാർത്താക്കുറിപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഖേദം പ്രകടിപ്പിച്ചു പോലും. ഈ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട്, എന്തിനാണെന്നറിയോ? സ്ത്രീകളെ അവഹേളിച്ചു കഴിഞ്ഞാൽ അവർ നിയമത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരാണ്. ലീഗിൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ടുള്ള പി കെ നവാസ് ഈ നിയമത്തിന് അതീതരാണെന്ന് ഈ പറയുന്ന നേതാക്കന്മാർ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കോടതിയിലോ അല്ലെങ്കിൽ അവരുടെ സംവിധാനത്തിനോ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ പ്രശ്നം തീരത്തില്ല. ഹരിതയിലെ പെൺകുട്ടികളെ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അവർ വനിതാ കമ്മീഷനിൽ കൊടുത്ത ആ പരാതി പിൻവലിക്കില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. ഇതായിരിക്കണം പെൺകുട്ടികൾ, അതായത് എന്ത് തോന്നിയാസവും ഏത് വേദിയിലും വിളിച്ച് പറഞ്ഞതിന് ശേഷം എത്ര ദിവസമായി നോക്കും. ഇക്കഴിഞ്ഞ ജൂൺ 22 നടന്ന സംഭവമാണ്. ജൂൺ 22 മുതൽ ഇപ്പോൾ സെപ്റ്റംബർ മാസം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു ഒളുപ്പുമില്ലാതെ ഖേദപ്രകടനവുമായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ ചെയ്തതിൽ ഖേദപ്രകടനം ഉണ്ടായിരുന്നെങ്കിൽ ഈ പരാതി വനിതാ കമ്മീഷന്റെ മുന്നിലെത്തുകയും ഇത്രയും വിവാദങ്ങളാകുമ്പോഴും ഒരു കുലുക്കവും ഇല്ലാതിരുന്ന വ്യക്തിയാണ് ഈ പി കെ നവാസ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഗോഡ്ഫാദർമാരെല്ലാവരും അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്നും പരാതി പിൻവലിക്കാനായിട്ട് പറഞ്ഞിരിക്കുക. ഇത്രത്തോളം തെറിയും മോശം ഭാഷയും ലൈംഗിക ചുവ ഉൾപ്പെട്ട ഭാഷകളൊക്കെ ഉപയോഗിച്ചതിനെ പൊറുക്കണം പോലും, ക്ഷമിച്ചു കൊടുക്കണം. കാര്യം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണല്ലോ പി കെ നവാസ്. ആരെ എന്തും തോന്നിയാസം പറയുന്നവരെ വളർത്തിക്കൊണ്ടുവരുന്നൊരു സംവിധാനം ഇപ്പോൾ ലീഗ് നേതൃത്വത്തിലുണ്ടല്ലോ. ലീഗിനിപ്പോൾ ഈ പി കെ എന്ന പേരിൽ തുടക്കുന്നവരെല്ലാം വലിയ വിനയായി മാറിയിട്ടുണ്ട്. അത് പി കെ കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ, പി കെ ഫിറോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പി കെ നവാസ് ആയിക്കോട്ടെ, പി കെ എന്ന് ഇൻഷ്യലുണ്ടെങ്കിൽ അത് ലീഗ് നേതൃത്വത്തിന് തലവേദനയാണ്. ഈ അവസ്ഥയിൽ ഇപ്പോൾ അവർക്ക് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയ വിവാദങ്ങളും ഈ നാട്ടിൽ വേറെ എവിടെയാണെങ്കിലും നടക്കൂ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ മകൾക്കെതിരെയോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുക്കളെ ആരെങ്കിലുമാണ് പി കെ നവാസ് ഇത്തരത്തിൽ മോശം പരാമർശം നടത്തിയത്? വച്ച് പൊറുപ്പിക്കൂ. അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിലെ ഏതെങ്കിലും സ്ത്രീകളെ കുറിച്ചാണ് ഇത് പറഞ്ഞത്? അപ്പോൾ ലീഗിനകത്തെ ഹരിത എന്ന വിദ്യാർത്ഥികളുടെ ഒരു വിഭാഗത്തിലെ 10 പെൺകുട്ടികളെ ഈ രീതിയിൽ അധിക്ഷേപിച്ചിട്ട് അതിൽ ഒരു ഖേദപ്രകടനം പോലും, അതും 2 കഴിഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാത്തൊരു ഖേദപ്രകടനം. ഇതൊന്നും ഈ നാട്ടിൽ ഓടാൻ പോകുന്നില്ല നവാസെ. നവാസിനിപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇക്കയും അല്ലെങ്കിൽ ബഷീർ ഇക്കയും അല്ലെങ്കിൽ ഷാജി ഇക്കയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് അവിടെ അങ്ങ് ഇരുന്നാൽ മതി. ഇപ്പോൾ ആ പെൺകുട്ടികൾ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നവാസിക്കയുടെ ഈ ഖേദം പ്രകടനം കൊണ്ടൊന്നും കാര്യങ്ങൾ തീരാൻ പോകുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ ഈ വിഷയം അവസാനിക്കാൻ പോകുന്നുള്ളൂ. എത്രയെന്നും പറഞ്ഞാണ് സഹിക്കുക. കുറേ കാലമായില്ലേ കാക്കച്ചിമാർക്ക് സ്ത്രീകളോട് ഇത്ര വിമുഖത? അവരെന്ന് മെയിൻ സ്ട്രീമിലോട്ട് വരുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങുന്നവരെല്ലാം മോശക്കാരാണ്, അഭിപ്രായം പറയുന്നവരെല്ലാം വഴിതെറ്റി നടക്കുന്നവരാണ്. ഇതൊക്കെയല്ലേ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്? ഇതാണ് ഈ നാട്ടിലെ ലീഗിന്റെ വിശുദ്ധ പുരുഷന്മാർ. ഈ സംവിധാനത്തെ തന്നെയാണ് പൊളിച്ചെഴുതേണ്ടത്. ആ പെൺകുട്ടികൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വളരെ കൃത്യമാണ്. ലീഗ് രൂപീകൃതമായത് 1908 പറയുന്നു. 1947 രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇത് രൂപീകരിച്ചതിന് ശേഷം അവരുടെ 40 ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കേവലം 2 പേർക്കാണ് വനിത എന്നുള്ള പ്രാതിനിധ്യം കൊടുക്കാനായിട്ട് അവർ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ വലിയ വാചകങ്ങൾ അടിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ ഹരിതയിലെ നേതാക്കന്മാർക്കെല്ലാം അവസരം കൊടുത്തുവന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അത് ഈ നാട്ടിലൊരു നിയമം വന്നു, 50% സ്ത്രീകളെ മത്സരിപ്പിക്കണമെന്ന്. ഒരു നിർവാഹവും ഇല്ല. പലയിടങ്ങളിലും ഭർത്താവിൻ്റെ ഫോട്ടോ വെച്ച് സ്ത്രീകളെ മത്സരിപ്പിക്കുന്നുണ്ട്. എവിടത്തെ നിയമമാണ് ഇതൊക്കെ? സ്വന്തം ഭാര്യയുടെ മുഖം വെളിയിൽ കണ്ട ആരെങ്കിലും എടുത്തുകൊണ്ട് പൊക്കളയും. ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിയമം നടത്തുകയാണ് പോലും. മതമല്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഘടകമെന്ന് പറയുന്നത് പൊതുബോധം, എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള ശേഷി. പിന്നെ വേറൊരു വിദ്യാഭ്യാസ മന്ത്രിയെ ലീഗ് ഈ നാട്ടിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പേര് പി കെ അബ്ദുറബ് എന്നാണ്. സ്കൂളുകളിൽ ചെന്നിട്ട് വിളക്ക് കത്തിക്കില്ല, വിളക്ക് കത്തിച്ച മതവിശ്വാസം തകർന്ന് തരിപ്പണമാകും. ഇതൊക്കെയല്ലേ ഈ നാട് കാണിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വർഗീയവാദികളല്ല എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഈ നാട്ടിലെ മതേതര ബോധത്തെ അംഗീകരിക്കാൻ എന്ത് കഴിയുന്നോ അപ്പോൾ മാത്രമേ ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയായി ലീഗിനെ അംഗീകരിക്കാൻ കഴിയൂ. സ്ത്രീകളെ നിങ്ങൾ ഉൾക്കൊള്ളത്തില്ല, അവിടെ മറ്റ് മതങ്ങളുടെ ആചാരങ്ങളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പാടാണ്. പുറമെ നിങ്ങൾ മതേതര ബോധമാണ്, ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സജീവമായി ഇടപെടുന്നവരാണെന്നൊക്കെ വെറുതെ പറയാം, പക്ഷെ പ്രവൃത്തിയിലില്ല. അതിപ്പോൾ ഹരിതയിലെ പെൺകുട്ടികളിലൂടെ ബോധ്യപ്പെടുകയാണ്.
അവർ ഉറച്ചു തന്നെ നിൽക്കണം. അതായിരിക്കണം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ എന്ന് പറയുന്നത്. എന്ത് തോന്നിയോ അതും വിളിച്ച് പറയാം, എനിക്ക് എൻ്റെ കുഞ്ഞാപ്പ എൻ്റെ കൈവശമുണ്ട്, എനിക്ക് എൻ്റെ ഷാജിക്കാക്ക കൈവശമുണ്ട്, എൻ്റെ ബഷീർക്ക എൻ്റെ കൈവശമുണ്ട്, ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ആരെയും എന്തും അവഹേളിക്കാമെന്ന് കരുതിയാൽ അവർക്ക് ഇതൊരു പാഠമാകണം. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉളുപ്പില്ലാത്ത ഖേദം അതും കൈപ്പറ്റിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ഇതിൽ നിന്ന് പിൻവാങ്ങിയാൽ നിങ്ങൾക്ക് പിൻതലമുറക്കാരായി വരുന്നതോട് കാണിക്കുന്ന നീതികേടാണ്. ഇതിനൊക്കെ ഒരു അറുതി വരണ്ടേ? എല്ലാ കാലത്തും സ്ത്രീകൾ സഹിച്ചോളണം, മുൻധാരയിലേക്ക് വരാൻ പാടില്ല. ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? ഇതൊക്കെ ഇതൊക്കെയാണോ മതം പഠിപ്പിക്കുന്നത്? ഇക്വാളിറ്റി പറയുന്ന ഒരു നാട്ടിൽ, അതാണ് ഇവിടുത്തെ ഭരണഘടന എന്ന് പറയുന്നത്, അവിടെ ഒരു സ്ത്രീയെ അവഹേളിക്കാനായിട്ട് ഒരു അനുവാദവും ഒരു നിയമവും തന്നിട്ടില്ല. അപ്പോ ഈ തോന്നിയാസമൊക്കെ ഉപയോഗിച്ച വാക്കറിയാലോ, വേശ്യ. സ്വന്തം വീട്ടിൽ ചെന്നിട്ട് പി കെ നവാസ് സഹോദരിയെയോ അല്ലെങ്കിൽ മാതാവിനെയൊക്കെ ഈ വാക്ക് ഉപയോഗിക്കുമോ? അപ്പോ അതിന് വേദന വരും. അങ്ങനെ അവരെ ഉപയോഗിക്കാനുള്ള വാക്കല്ല, വെളിയിലുള്ള സ്ത്രീകളെ ഉപയോഗിക്കാനാണ് ഈ വാക്കൊക്കെ ഉണ്ട് എന്ന് പി കെ നവാസിനെ പഠിപ്പിച്ചതാരാണ്. അപ്പോ പി കെ നവാസ് അത്തരം വാക്കുകൾ സ്ത്രീകൾക്ക് നേരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പി കെ നവാസ് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. അതിന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഈ നാട്ടിലെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. ആ പെൺകുട്ടികൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ ഒട്ടും അമാന്തിക്കാൻ പാടില്ല. ഉടനടി തന്നെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കാലം പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് താൻ നിശബ്ദനായിരുന്നതെന്ന്, രണ്ടു മാസം വേണ്ടി വന്നു പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ മാപ്പ് പറയാനും ഖേദം പ്രകടിപ്പിക്കാനും, ഇത്രയും തോന്നിവാസം ആ പെൺകുട്ടികളെ വിളിച്ചു പറഞ്ഞിട്ട് ലീഗിന്റെ ഉപ്പാപ്പമാർക്ക് ഒരു വേദനയില്ല. വേദന പി കെ നവാസിനെ ഓർത്താണ്. നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ നാട്ടിലെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഓർത്ത് സഹതപിക്കാനല്ലാതെ എന്തിനാണ് കഴിയുന്നത്? അതുകൊണ്ട് ലീഗ് നേതൃത്വം ഒരു കാര്യം അറിയുക, നിങ്ങൾ വേട്ടക്കാരനോടൊപ്പമാണ്, ഇരയോടൊപ്പമല്ല. ഇര എന്തും സഹിച്ചോളണം. വേട്ടക്കാരനെ നിങ്ങൾ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ലീഗ് എന്ന സംവിധാനം ഇനിയും ഇനിയും ഈ സമൂഹത്തിന്റെ മുന്നിൽ പൊളിയണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ജസ്ല മാടശ്ശേരിയെ പോലുള്ളവർ പറഞ്ഞു വെക്കുന്നത് പോലെ, ഒരു ഡാൻസ് കളിച്ചാലോ അല്ലെങ്കിൽ തലയിൽ തട്ടമിട്ടില്ലെങ്കിൽ തീരുന്നതാണ് നിങ്ങളുടെ മതവിശ്വാസമെങ്കിൽ ആ സംവിധാനം പൊളിഞ്ഞു തുടങ്ങേണ്ട സമയമായി എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരികയാണ്.